ശോഭ, മോളി, നിങ്ങളുടെ വികൃതികൾ അതിരുകടക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ധാരാളം പരാതികൾ എനിക്ക് കിട്ടുന്നുണ്ട്. നല്ലവരായി ജീവിക്കു മകളെ, നാമെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഏതായാലും നമ്മൾ രണ്ടാളും ദൈവത്തിന്റെ മക്കളല്ലേ അച്ഛൻ. ദൈവത്തിന്റെ മക്കളല്ലേ, ദൈവദോഷം പറയരുത് കുട്ടികളെ. നമ്മളെല്ലാം ദൈവത്തിന്റെ കുട്ടികൾ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അല്ലച്ചോ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലാന്ന് ഉറപ്പാണ്. അതെന്താ മോളി നിനക്ക് ഇത്ര ഉറപ്പ്? നമ്മുടെ അമ്മച്ചി എപ്പോഴും പറയും അമ്മച്ചി ദൈവത്തിന്റെ മകളാണെന്ന്. അപ്പൊ പിന്നെ നമ്മള് ദൈവത്തിന്റെ മകളുടെ മകളല്ലേ? ആ, അതൊക്കെ പോട്ടെ മക്കളെ. നമ്മൾ എപ്പോഴും ഉയരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കണം. ഒരു നാൾ ദൈവം തമ്പുരാൻ മോളി എന്ന് വിളിച്ചാൽ നാം എല്ലാവരും പോയേ തീരൂ മക്കളെ. ദൈവം തമ്പുരാൻ മോളി എന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരാ? ജനങ്ങളെ വഞ്ചിക്കുന്നതും പൊതുമുതൽ കൊള്ളയടിക്കുന്നതും പാപമാ നേതാവേ. അങ്ങനെ ചെയ്യുന്നവര് നരകത്തിൽ പോവും. അച്ചോ, ദൈവത്തിന്റെ പദ്ധതികളെ വിജയിപ്പിക്കുക വിജയിപ്പിക്കുക എന്ന് അച്ഛൻ തന്നെയല്ലേ എപ്പോഴും പള്ളി പ്രസംഗിക്കുന്നത്? അതുകൊണ്ട് നരകം സൃഷ്ടിച്ചതും ദൈവമല്ലേ? ആ പദ്ധതി വിജയിപ്പിക്കാനും കുറച്ചുപേരെങ്കിലും വേണ്ട അച്ചോ. നേതാവേ, ലോകത്ത് സത്യസന്ധതയും നീതിയും ധാർമ്മികതയും ഒന്നുമില്ലെന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് കണ്ടല്ലോ. എന്നിട്ട് പ്ലസ് ടു സ്കൂളിൽ നിന്ന് നിങ്ങൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങി. MLA റോഡിൽ നിന്ന് നിങ്ങൾ 1.5 കോടി അടിച്ചു മാറ്റി. വെള്ളപ്പൊക്കത്തിന് വിരിച്ച 40 ലക്ഷവുമായി മുങ്ങി. ഇപ്പോഴെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നത് എഴുതുന്നതും സത്യമായ കാര്യമാണെന്ന് ബോധ്യമായില്ലേ? നാട്ടിൽ സത്യസന്ധത നഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രസംഗിച്ചത് ശരിയായില്ലേ?